നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം. തൃത്താല വില്ലേജിൽ ഡിജിറ്റൽ കേരള ആൻഡ് ഡ്രോൺ ഉപയോഗിച്ചുള്ള സർവേ നടപടികൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം ചേർന്നു. യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി താലൂക്കിലെ തൃത്താല വില്ലേജിൽ 4 മാസത്തിനുള്ളിൽ ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തിയാക്കി റവന്യൂ വിഭാഗത്തിന് റിപ്പോർട്ട് കൈമാറുവാനാണ് ലക്ഷ്യമിടുന്നത്. പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി തൃത്താല പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഉപഭോക്തൃ സേവനം ജനപ്രിയമാക്കാനും അതുവഴി ഒരു ആവശ്യത്തിനായി പല ഓഫീസുകൾ കയറിയിറങ്ങുന്നത് ഒഴിവാക്കാനും അപേക്ഷകൾ ഓൺലൈനായി കൊടുക്കാനും അതുവഴി തന്നെ അതിൻ്റെ പരിഹാരം അതിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാനും വസ്തുക്കളുടെ പോക്കുവരവ് വളരെ വേഗത്തിലാക്കാനും എല്ലാം തന്നെ ഈ സർവേ കൊണ്ട് കഴിയുമെന്നുള്ളതാണ്. ഭൂമി സംബന്ധമായ വിവരങ്ങൾക്ക് വളരെ കൃത്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുക, അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാനും ഉപഭോക്തൃ സേവനം ജനപ്രിയമാക്കാനും സാധിക്കുക, വികസന പ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിക്കൽ, സർക്കാർ ഉപഭോക്തൃ വിശ്വാസ്യത ദൃഢപ്പെടുത്തൽ, അപേക്ഷകൾ ഓൺലൈനായി കൊടുക്കുവാനും അത് പരിഹരിക്കപ്പെടാനും സാധിക്കുക തുടങ്ങിയ നിരവധി നേട്ടങ്ങളാണ് ഡിജിറ്റൽ ഭൂ സർവേ കൊണ്ടുള്ള ഗുണങ്ങൾ. ഡ്രോൺ സർവേക്ക് അനുയോജ്യമായ രീതിയിൽ പദ്ധതി പ്രദേശത്തെ മുഴുവൻ വസ്തുക്കളുടെയും അതിർത്തികൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്കായി ഭൂവുടമകൾ സ്വന്തം വസ്തുവിന്റെ അതിർത്തികളിൽ അതിരടയാളങ്ങൾ ഡ്രോൺ സർവേക്ക് ഉതകുന്ന രീതിയിൽ സ്ഥാപിക്കേണ്ടതും ആകാശ കാഴ്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന മരച്ചില്ലുകളും മറ്റും നീക്കി വസ്തുവിന്റെ അതിരുകൾ തെളിയിക്കേണ്ടതുമാണ്. ഈ രീതിയിൽ അടയാളപ്പെടുത്തിയ അതിർത്തികൾ മാത്രമേ ഡ്രോണിന്റെ ക്യാമറകൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നും സർവേ നടപടികൾക്ക് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കൃത്യമായും സമയബന്ധിതമായും ഇടപെടലും സഹകരണവും ഉണ്ടാകണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ പട്ടാമ്പി താലൂക്ക് തഹസിൽദാർ ടി പി കിഷോർ പറഞ്ഞു. ഈ 17-ാം തീയതി ഡ്രോൺ പറത്തിക്കൊണ്ട് ഇവിടെ നമ്മൾ തൃത്താല മേഖലയിൽ നടക്കാൻ പോവുകയാണ്. അതായത് പല ഘട്ടത്തിലായി പല രീതിയിലാണ് നമ്മൾ ഇവിടെ സർവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഏതാണ്ട് 20% ഭാഗമാണ് മൊത്തം കേരളത്തിൽ സർവേ ചെയ്യുന്ന വില്ലേജുകളിൽ 20% ഭാഗം ഡ്രോൺ പറത്തിക്കൊണ്ടാണ് സർവേ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള GPS ഉപഗ്രഹവും സർവേയും അത് ബാക്കിയുള്ള ഭാഗം ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഈ ഓൺലൈൻ സംവിധാനം, നെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ആ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് 17-ാം തീയതി ഇവിടെ കേരളത്തിൽ 1550 വില്ലേജുകളിൽ പദ്ധതി നടപ്പാക്കി വരികയാണ്. പാലക്കാട് ജില്ലയിൽ 14 വില്ലേജുകളിലാണ് സർവേ നടത്തുക. പട്ടാമ്പി താലൂക്കിലെ തൃത്താല വില്ലേജിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഡ്രോൺ സർവേ January 17 ആരംഭിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. തൃത്താല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീനിവാസൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി അരവിന്ദാക്ഷൻ, പി ദീപ, പട്ടാമ്പി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ്, ഒറ്റപ്പാലം ഹെഡ് സർവേയർ ഉഷാകുമാരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. NCV News, തൃത്താല.